നിന്ന് നാം ഇറങ്ങുമ്പോഴും റൂമിൽ ആളില്ലാത്തപ്പോഴും ലൈറ്റും ഫാനും ഓഫ് ചെയ്യാൻ മറക്കരുത്. വൈദ്യുതി അമൂല്യമാണ്, അത് വളരെ കരുതലോടെ വേണം ഉപയോഗിക്കാൻ. ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിച്ചുള്ള ഊർജോൽപാദനത്തിന് ആയുസ് കുറഞ്ഞു വരികയാണ്. ആഗോളതാപനം മൂലം ജലസ്രോതസ്സുകൾ വറ്റുവരളുന്നത് തന്നെയാണ് കാരണം. ഇതിനൊരു പരിഹാരമാണ് സോളാർ പാനലുകൾ. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബ്രാഡ് പിറ്റിലാണ് സോളാർ പാനൽ കണ്ടുപിടിച്ചത്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സായ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടിയാണ് സോളാർ പാനലുകൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് മിക്ക സർക്കാർ സ്ഥാപനങ്ങളിലും വീടുകളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന്റെ മേൽക്കൂരയിലും സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് കാൽക്കുലേറ്റർ മുതൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ വരെയുള്ള ഒട്ടേറെ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിന് സോളാർ പാനലുകൾ ഉപയോഗിക്കുന്നു. നമ്മുടെ GUPS പുല്ലൂരിലെ കപ്സ് എജിറ്റ്യൂഡിലെ അറിവുത്സവം ഫസ്റ്റ് എഡിഷനിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് വണ്ടൂർ സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ശ്രീ സുധീരൻ സാറാണ്. സോളാറുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും അദ്ദേഹം നമ്മുടെ ചാനലിലൂടെ മറുപടി തരുന്നു. ഞാൻ സുധീരൻ എം, കേരള സംസ്ഥാന വിദ്യുതി ബോർഡ് ലിമിറ്റഡിന്റെ വണ്ടൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ഈ ലോക്ക്ഡൌൺ കാലയളവിൽ വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ വിവിധമായ തലങ്ങളിലെ അറിവുകൾ പങ്കുവയ്ക്കുന്നതിനും ഇതിന്റെ ഭാഗമായി പബ്സ് എജിട്യൂബ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകളിലെ അറിവുകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഈ ഒരു ഉദ്യമത്തിന്റെ ഭാഗമായിട്ട് സോളാർ ഊർജവുമായി ബന്ധപ്പെട്ട് സൗരോർജവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഈ അവസരത്തിൽ പങ്കുവെക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഉദ്യമത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ലോകത്ത് വളരെയധികം ആവശ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഊർജം. വിവിധ രൂപത്തിലുള്ള ഊർജം മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടും അധ്വാനം ലഘൂകരിക്കുന്നതിനും എല്ലാം തന്നെ ആവശ്യമായി വരുന്നുണ്ട്. ഇതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളതാണ് വൈദ്യുതോർജം. വൈദ്യുതോർജത്തിൻ്റെ ആവശ്യം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ പുരോഗതിയുടെ സൂചിക ആയി തന്നെ വിലയിരുത്തപ്പെടുന്നതാണ്. നമ്മുടെ രാജ്യത്തും വൈദ്യുതോർജത്തിൻ്റെ ആവശ്യകത കുതിച്ചു കയറുകയാണ്. നമ്മുടെ സംസ്ഥാനത്തും അതേപോലെ തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ ഊർജ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് വിവിധമായ ഉറവിടങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. നിലവിലെ ഒരു സമ്പ്രദായം അനുസരിച്ച് പരമ്പരാഗതമായ രീതിയിലുള്ള ഊർജ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ജൈവ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് അന്തരീക്ഷം മലിനപ്പെടുന്നു എന്നുള്ളതാണ്. ഈ അന്തരീക്ഷ മലിനീകരണം കൊണ്ട് മാനവരാശിയുടെ പുരോഗതി ഉണ്ടാകുന്നുണ്ടെങ്കിലും തുടർന്ന് ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ജീവിത സാഹചര്യം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് പുരോഗതി പ്രാപിക്കുന്നതിന് വേണ്ടി നാം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതിയുമായി ഇണങ്ങി, അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷം പരമാവധി കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്. ഇതിനുവേണ്ടി പല രീതിയിലുള്ള കരാറുകളും യോഗങ്ങളും തീരുമാനങ്ങളും ഒക്കെ ലോകരാജ്യങ്ങൾ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. നിലവിലെ കരാറുകളും തീരുമാനങ്ങളും അനുസരിച്ച് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും ബാധ്യസ്ഥരാണ്. നമ്മുടെ രാജ്യവും അതനുസരിച്ച് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഊർജം ഉൽപ്പാദനം കൂട്ടേണ്ടതും അതോടൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണം വളരെ കുറച്ചുകൊണ്ട് ഊർജ ഉൽപ്പാദനം നടത്തേണ്ടതുമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ഫോസിൽ ഇന്ധനങ്ങളുടെ അല്ലെങ്കിൽ ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇതിന് ബദലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പല രീതിയിലുള്ള ഉറവിടങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും അനുയോജ്യമായതും പ്രകൃതിക്ക് ഏറ്റവും ദോഷം കുറഞ്ഞതുമായിട്ടുള്ള ഒരു ഊർജ ഉറവിടമാണ് നമ്മുടെ പ്രാഥമിക ഊർജ ഉറവിടമായിട്ടുള്ള സൂര്യനാണ്. സൂര്യനെ ആശ്രയിക്കുന്ന പക്ഷം നമുക്ക് വളരെ പ്രകൃതി സൗഹൃദമായ ഊർജം
നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ സാധിക്കും. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക അല്ലല്ലോ, ഊർജ്ജം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോളാർ സെല്ലുകൾ ആണ് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സൗരോർജ്ജ മേഖലയിൽ ഉപയോഗിക്കുന്നത്. സൗരോർജ്ജ സെല്ലുകൾ എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ്. സൗരസെല്ലുകൾ സെല്ലുകളിൽ പതിക്കുന്ന പ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. ഈ വൈദ്യുതിയെ നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി മാറ്റിയെടുത്ത് ആണ് നമ്മൾ സൗരോർജ്ജം വൈദ്യുതോർജ്ജമാക്കി ഉപയോഗിക്കുന്ന ഒരു രീതി നിലവിൽ നടത്തി വരുന്നത്. സോളാർ പാനൽ സ്ഥാപിക്കാൻ മേൽക്കൂരകളുടെ ടൈപ്പ്, എല്ലാ മേൽക്കൂരകളിലും സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ സാധിക്കും. പക്ഷേ സോളാർ പാനലുകളിൽ ഏറ്റവും എളുപ്പത്തിൽ സ്ഥാപിക്കാൻ പറ്റുക, വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളോടുകൂടി സ്ഥാപിക്കാൻ കഴിയുക, പരന്ന മേൽക്കൂരകളിലാണ്. ചെരിഞ്ഞ മേൽക്കൂരകളിലും സോളാർ പാനലുകൾ സ്ഥാപിക്കാം, പക്ഷേ അതിന് അനുയോജ്യമായ രീതിയിലുള്ള സ്റ്റാൻഡുകൾ തയ്യാറാക്കേണ്ടി വരും. സോളാർ സെല്ലുകൾ ശ്രേണിയിലോ അല്ലെങ്കിൽ സമാന്തരമായ ഘടിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സോളാർ മോഡ്യൂളുകളും മോഡ്യൂളുകൾ ചേർത്തിട്ടുള്ള സോളാർ പാനലുമാണ് ശരിക്കും നമുക്ക് സോളാർ സെല്ല് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഇപ്പം 250 വാട്ടിൻ്റെ മുതൽ 350-375 ആ റേഞ്ചിലുള്ള സോളാർ പാനലുകൾ ലഭ്യമാണ്. ഒരു പാനൽ അങ്ങനെ വരുമ്പോൾ 1 കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 സെല്ലുകൾ പാനലുകൾ ആവശ്യമായിട്ട് വരും. 1 കിലോവാട്ട് പാനലിൽ നിന്നും അല്ലെങ്കിൽ 1 കിലോവാട്ട് ശേഷിയുള്ള പ്ലാനിൽ നിന്നും 4 യൂണിറ്റാണ് ശരാശരി ഒരു ദിവസം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. സൗരോർജ്ജം ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സൗരോർജ്ജം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള അളവിലും ഉള്ള വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൗരോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതി ഉപകരണങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന രീതിയിൽ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതിന് ശേഷി, മതിയായ ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോളാർ പ്ലാന്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യുതോർജ്ജമാണ്. വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പ്രകാശോർജ്ജമാണ്. അപ്പോൾ പ്രകാശം വേണ്ടത്ര ലഭിക്കുന്ന സ്ഥലം ലഭ്യമാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകാശം, സൂര്യപ്രകാശം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ചൂടിന് പ്രസക്തി ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെടുത്തി നേരിട്ട് പ്രസക്തി ഇല്ല. പക്ഷേ ചൂട് കൂടുന്നതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റിൻ്റെ പ്രവർത്തനം കുറയാനാണ് സാധ്യത. കാരണം ചൂട് കൂടുമ്പോൾ അതിന് റെസിസ്റ്റൻസ് വർദ്ധിച്ച് വൈദ്യുതി പ്രവാഹത്തിന് തടസ്സം ഉണ്ടാവും, അതുകൊണ്ട് ഉൽപ്പാദനം കുറയാനാണ് സാധ്യത. പ്രകാശമാണ് കൂടുമ്പോഴും കുറയുമ്പോഴും ഉൽപ്പാദനത്തിൽ വർധനവും കുറവും ഉണ്ടാക്കാനുള്ള ഘടകമായിട്ട് വരുന്നത്. അന്തരീക്ഷത്തിലെ തണുപ്പ് അല്ലെങ്കിൽ ചൂടൊന്നും സോളാർ പാനൽ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനത്തെ കാര്യമായി ബാധിക്കുന്നില്ല. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദനവുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള ഘടകം. സോളാർ പാനൽ സ്ഥാപിക്കേണ്ട ദിശ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ എപ്പോഴും തെക്കോട്ട് മുഖമായിട്ട് അല്ലെങ്കിൽ പാനലിൻ്റെ മുഖവശമായിട്ടാണ് സ്ഥാപിക്കേണ്ടത്. കാരണം നമുക്ക് തെക്ക് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സമയം സൂര്യപ്രകാശം ഒരു ദിവസം പകൽ കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് സൂര്യപ്രകാശം നേരിട്ട് ഈ പാനൽ വീഴുന്ന രീതിയിലായിരിക്കണം സോളാർ പാനൽ സ്ഥാപിക്കുന്നത്. വെളിച്ചം കിട്ടുക എന്ന് മാത്രമല്ല, സൂര്യപ്രകാശം നേരിട്ട് അതിൽ പതിക്കുക എന്നാണ്. അപ്പോൾ നേരിട്ട് പതിക്കുന്ന രീതിയിലാകുമ്പോൾ തെക്കോട്ട് ചരിച്ചിട്ടാണ് പാനൽ സ്ഥാപിക്കേണ്ടത്. സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നിലവിൽ സർക്കാരിൽ നിന്ന് സബ്സിഡി ലഭിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ വൈദ്യുതി ബോർഡ് നടപ്പാക്കി വരുന്ന രണ്ട് സ്കീമുകളിൽ ഒന്ന് വൈദ്യുതി ബോർഡിന് സബ്സിഡി കിട്ടുന്ന ഒരു സ്കീമും, അത് കേരള മോഡലിനാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ മോഡൽ കൺസ്യൂമർക്ക് സബ്സിഡി ലഭിക്കുന്ന സ്കീമുമാണ്.
അപ്പോൾ ഈ കേരള മോഡൽ എന്ന് പറയുന്ന വൈദ്യുതി ബോർഡിന് സബ്സിഡി ലഭിക്കുന്ന സ്കീമിൽ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള ബാക്കി തുക ചെറിയ തുകയെ വരുന്നുള്ളൂ, ആ തുകയാണ് കൺസ്യൂമർ അടയ്ക്കേണ്ടത്. രണ്ടാമത്തെ സ്കീമിൽ 40% സബ്സിഡി ഉപഭോക്താവിന് കിട്ടും. അതിൽ വൈദ്യുതി ബോർഡല്ല, പ്ലാന്റ് സ്ഥാപിക്കുക മാത്രമാണ് വൈദ്യുതി ബോർഡ് ചെയ്യുന്നത്. പ്ലാന്റിൻ്റെ ഉടമസ്ഥാവകാശം ഉപഭോക്താവിനായിരിക്കും. സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ഇപ്പോൾ 1 kW മുതൽ 1 kW സോളാർ പ്ലാന്റിനാണ് 4 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദന ശേഷി ശരാശരി കണക്കാക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഉപഭോക്താവിൻ്റെ വൈദ്യുതി ഉപയോഗം ഒരു 4 യൂണിറ്റിലൊക്കെ തീരുന്നതാണ്. കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് പ്രതിദിന ഉപയോഗമാണ്, 4 യൂണിറ്റിലൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ 1 kW പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങളെല്ലാം 1 kW മാത്രം ശേഷിയുള്ളതല്ല. അപ്പോൾ അതിൽ കൂടുതൽ ശേഷിയുള്ള ഉപകരണങ്ങൾ, ഉദാഹരണം ഇപ്പോൾ 1.5 HP ഒരു മോട്ടർ 1 kW ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ 1 kW ശേഷിയുള്ള ഉപകരണങ്ങളെ 1 kW പ്ലാന്റ് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല. 4 യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. പക്ഷേ ഉൽപ്പാദനം 4 യൂണിറ്റ് 1 kW വൈദ്യുതി പ്ലാന്റ് ഉപയോഗിച്ചാൽ തന്നെ സാധ്യമാവുന്നതാണ്. ഇതിനുള്ള നമ്മുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ മേൽക്കൂരയിൽ, നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയിൽ ഈ 1 kW വൈദ്യുതി സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായ ഉദ്ദേശം 10 sq m ഏരിയ തണലില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നിഴൽ വീഴാത്ത രീതിയിൽ ലഭ്യമാണ്. നമ്മുടെ വീടിൻ്റെ മുകളിൽ ധാരാളം സ്ഥലം ഉണ്ടായതുകൊണ്ട് മാത്രം അത്രയും ഉയർന്ന തോതിൽ വൈദ്യുതി സോളാർ പാനൽ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കണമെന്നില്ല. ഈ ഭാഗത്ത് നമുക്ക് വെയിൽ അല്ലെങ്കിൽ വെളിച്ചം പകൽ സമയം പരമാവധി സമയത്ത് പരമാവധി വെളിച്ചം തടസ്സമില്ലാതെ കിട്ടുന്ന സാഹചര്യമാണ് നമ്മൾ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 1 kW ഒരു പ്ലാന്റാണ് നമ്മൾ സ്ഥാപിച്ചതെങ്കിൽ നമ്മൾ ആ 1 kW ഉപയോഗിക്കുന്ന 4 യൂണിറ്റ് വൈദ്യുതി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി വേറെ സംശയം വരാനുള്ള സാധ്യത എന്ന് വെച്ചാൽ പകൽ സമയത്താണ് നമ്മൾ ഈ 4 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പകൽ സമയത്ത് നമ്മുടെ വീടുകളിൽ അത്രയും വൈദ്യുതിയുടെ ഉപയോഗം ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരുമെങ്കിലും ഈ ഗ്രിഡ് കണക്റ്റഡ് അതായത് നമ്മുടെ ലൈനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തുന്ന സോളാർ പ്ലാന്റുകളിൽ ഈ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഊർജ്ജം അതേസമയം KSEB ലൈനിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അത് മറ്റു ഉപഭോക്താക്കൾ ആവശ്യമുള്ള ഉപഭോക്താക്കൾ ഉപയോഗിക്കും. പക്ഷേ നമ്മൾ രാത്രിയാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ നമുക്ക് ഇത്രയും വൈദ്യുതി രാത്രി ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ ഈ ഇങ്ങനെയുള്ള കണക്ഷനുകളിൽ ഈ ഗ്രിഡ് കണക്ട് ചെയ്തിട്ടുള്ള കണക്ഷനുകളിൽ ഉപയോഗിക്കുന്നത് നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം മീറ്ററാണ്. അതായത് വൈദ്യുതി ലൈനിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതും വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ലൈനിലേക്ക് കയറുന്നതുമായിട്ടുള്ള വൈദ്യുതി വ്യത്യസ്തമായ രീതിയിൽ അളന്നുകൊണ്ട് രണ്ടിനും അളവ് അതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ലൈനിലേക്ക് കയറ്റിയ വൈദ്യുതിക്കും അളവുണ്ട്, നമ്മൾ ലൈനിൽ നിന്ന് വീട്ടിലേക്ക് എടുത്ത വൈദ്യുതിക്കും അളവുണ്ട്. ഈ രണ്ട് അളവുകളും തമ്മിൽ തട്ടിക്കിഴിച്ച് ഏതാണ് കൂടുതൽ, അതായത് ഉൽപ്പാദിപ്പിച്ച് ലൈനിലേക്ക് കയറ്റിയ വൈദ്യുതി കൂടുതലാണെങ്കിൽ ഉപഭോക്താക്കളും പൈസ കിട്ടുന്ന രീതിയും, കൂടുതൽ വൈദ്യുതി നമ്മൾ ലൈനിൽ നിന്ന് എടുത്തതാണെങ്കിൽ നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിച്ച വൈദ്യുതി കഴിച്ച് ബാക്കിയുള്ള വൈദ്യുതിക്ക് മാത്രം പണം കൊടുക്കുന്ന ഒരു സാഹചര്യം വരും. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം വൈദ്യുതി ബോർഡ് ഇപ്പോൾ നിലവിലുള്ളത് താരിഫ് എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പിക് എന്ന് പറഞ്ഞ രീതിയിലുള്ള താരിഫാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഉപയോഗം നടക്കുന്ന ആൾക്ക് കുറഞ്ഞ ചാർജും ഉപയോഗം കൂടുന്നതിനനുസരിച്ച് ഓരോ സ്ലാബായിട്ട് ഉപയോഗം കറണ്ട് ചാർജ് ഓരോ ഇപ്പർ യൂണിറ്റ് എന്നുള്ള രീതിയിൽ കൂടി പോകുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണെങ്കിൽ തന്നെ നമ്മളെ ഉപയോഗത്തിന് വേണ്ട വൈദ്യുതിയുടെ ഒരു ഭാഗം നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ തന്നെ ഈ സ്ലാബ് ഉയർന്നു വരുന്നതിൻ്റെ റേറ്റ് നമുക്ക് കുറയുകയും അതുവഴി മാത്രം നമുക്ക് വൈദ്യുതി ചാർജിൽ വലിയ ഇളവ് കിട്ടുകയും ചെയ്യും. രണ്ട് രീതിയിലുള്ള പ്ലാന്റുകളാണ് പ്രവർത്തിപ്പിച്ച് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൽ ഓഫ് ഗ്രിഡ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളിൽ സ്ഥാപിച്ച് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുക, അത് ആവശ്യം കഴിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെക്കുക, ബാറ്ററി ഉപയോഗിച്ച് ബാക്കപ്പ് ബാറ്ററി ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക, ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് വരുന്ന പ്ലാന്റുകളാണ്. ഈ പ്ലാന്റുകൾ വൈദ്യുതി ബോർഡിൻ്റെ ലൈനിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബോർഡിൽ നിന്ന് ഈ കൺസ്യൂമേഴ്സിന് വൈദ്യുതി ചാർജിലെ ഇളവോ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. പക്ഷേ അതേസമയം ഇങ്ങനെയുള്ള ഉപഭോക്താക്കളിൽ ഈ പ്ലാന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ KSEB ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് KSEB അംഗീകരിച്ച മീറ്റർ വെച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മീറ്റർ വൈദ്യുതി അളന്ന് തിട്ടപ്പെടുത്തി KSEB മീറ്റർ റീഡിംഗ് എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തി കൊണ്ടുവരികയാണെങ്കിൽ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് ഉപഭോക്താക്കളായി മാറുകയാണെങ്കിൽ 1 യൂണിറ്റിന് ഇതിൻ്റെ സബ്സിഡി കിട്ടുന്നുണ്ട്. സബ്സിഡി എന്ന് പറയുമ്പം 1 യൂണിറ്റ് വൈദ്യുതിക്ക് 1 രൂപ എന്നുള്ള രീതിയിലുള്ള ഇളവ്
ഉപഭോക്താവിന് കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അല്ലാതെ വൈദ്യുതി ലൈനിലേക്ക് വൈദ്യുതി കയറ്റി വിടുകയോ അല്ലെങ്കിൽ അതിലുള്ള ഇളവൊന്നും ഈ ഓഫ് ഗ്രിഡ് ഉപഭോക്താക്കൾക്ക് കിട്ടില്ല. പക്ഷേ അതേസമയം ഓൺ ഗ്രിഡ് എന്നുള്ള സമ്പ്രദായം എന്ന് പറയുന്നത്, ഓൺ ഗ്രിഡ് സമ്പ്രദായത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻവെർട്ടർ യൂണിറ്റ് അല്ലാതെ മറ്റ് ബാറ്ററി സംവിധാനം ഇതിലുണ്ടാവില്ല, ബാക്കപ്പ് എന്നുള്ളൊരു സംവിധാനം ഇല്ല. അതായത് വൈദ്യുതി ബോർഡിൻ്റെ സപ്ലൈ നിലവിലുള്ള സമയത്ത് മാത്രമാണ് ഇൻവെർട്ടർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഊർജ്ജം ഉൽപ്പാദനം നടത്തുന്നത്. സോളാർ പാനൽ ഫുൾ ടൈം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ പ്ലാന്റിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് തന്നെ വൈദ്യുതി ലഭ്യമാകുമ്പോൾ മാത്രമാണ്. വൈദ്യുതി ഉള്ള സമയത്ത് മാത്രമേ ഉൽപ്പാദനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി യഥാസമയം ഉപഭോക്താവ് യഥാസമയം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ലൈനിലേക്ക് എക്സ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യപ്പെടും. അത് ആ കയറ്റുമതി ചെയ്യപ്പെടുന്ന വൈദ്യുതി അളക്കാനും അതുപോലെ ഉപഭോക്താവ് പ്ലാന്റ് പ്രവർത്തിക്കുക, അതായത് രാത്രി കാലങ്ങളിലൊക്കെ പ്ലാന്റ് പ്രവർത്തിക്കില്ല, ആ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതി അളന്ന് തിട്ടപ്പെടുത്താനും പര്യാപ്തമായ രീതിയിലുള്ള നെറ്റ് മീറ്റർ എന്ന പ്രത്യേക തരം മീറ്ററാണ് ഈ ഇത്തരം ഉപഭോക്താക്കളുടെ വീടുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിലെ കൺസംപ്ഷൻ നോക്കിയിട്ട് കയറ്റുമതിയാണോ ഇറക്കുമതിയാണോ കൂടുതലെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ കയറ്റുമതി കൂടുതലാണ് ഉപഭോക്താവിന് പൈസ ബോർഡിൽ നിന്ന് കിട്ടുകയും ഇറക്കുമതി കൂടുതലാണെങ്കിൽ ഉപഭോക്താവ് അധികം ഉപയോഗിച്ചതിന്, അതായത് സ്വന്തം ഉൽപ്പാദനത്തിൽ അധികം ഉപയോഗിച്ചതിന് വൈദ്യുതി ചാർജ് അടക്കേണ്ടതായിട്ടുള്ള സ്ഥിതിയാണ് വരിക. അങ്ങനെ വരുമ്പോഴും വൈദ്യുതി ചാർജിൽ കുറവ് വരും. ഒരു കിലോവാട്ട് പ്ലാന്റ്, ഒരു കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണലൊന്നും വരാത്ത അല്ലെങ്കിൽ നിഴൽ വീഴാത്ത ഏരിയ കണക്കാക്കി ഒരു ഒരു 10 സ്ക്വയർ മീറ്റർ ഏരിയ ഈ രീതിയിൽ ലഭ്യമാകുകയാണെങ്കിൽ പ്ലാന്റ് സ്ഥാപിക്കാനും, പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ നമുക്ക് ആ പ്ലാന്റ് വെച്ചാൽ മാത്രം പോരാ, അതിനെ പരിപാലിക്കാനും അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനും അതിന് ചുറ്റും നടക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അത്ര ഏരിയ കണക്കാക്കുമ്പോൾ ഒരു 10 സ്ക്വയർ മീറ്റർ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോവാട്ടിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കാൻ സാധിക്കും. ഒരു കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഇപ്പോഴത്തെ ഒരു ശരാശരി നിരക്കനുസരിച്ച് 43,000 രൂപ ചിലവ് വരുന്നതാണ് നിലവിലുള്ളൊരു രീതി. സാധാരണ കുടുംബം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇപ്പം തന്നെ ഒരു നമ്മൾ സബ്സിഡി കൊടുക്കുന്ന ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സബ്സിഡി ഉണ്ട്. 200 യൂണിറ്റിന് മേലുള്ള വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ സബ്സിഡി ഇല്ല, മുഴുവനായിട്ട് റേറ്റ് കൊടുക്കണം. അപ്പോൾ ഈ സബ്സിഡിയുള്ള ആളുകളെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാസം 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. അപ്പോൾ 200 യൂണിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ 4 യൂണിറ്റോളം ഒരു പ്രതിദിനം ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഈ പരിധിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ 2 കിലോവാട്ടിൻ്റെ പ്ലാന്റ് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വൈദ്യുതി ആവശ്യം സാധാരണ കുടുംബങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം, 1 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റ് ഉപയോഗിച്ച് ഒരിക്കലും 1 കിലോവാട്ടിൻ്റെ മേലെ ശേഷിയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം മുടക്കം വരാതെ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനായിട്ട് വൈദ്യുതി ഉൽപ്പാദനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിതി ശരിയായ രീതിയിലാണോ കാര്യങ്ങൾ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ പ്ലാന്റ് ശരിയായ രീതിയിൽ ഉൽപ്പാദനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഏറ്റവും എളുപ്പം അതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള സോളാർ മീറ്ററിൽ റീഡിംഗ് വരുന്നുണ്ടോ, ഉൽപ്പാദനം രേഖപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. ഇത് നോക്കണം. അതിലെന്തെങ്കിലും കുറവ്, ഇപ്പോൾ നമ്മളിത് പറഞ്ഞല്ലോ നേരത്തെ, ശരാശരി 4 യൂണിറ്റ് വരെ ഒരു ദിവസം ഉൽപ്പാദനം നടക്കും, നമ്മൾ ഉപയോഗിച്ചല്ലേ എന്നുള്ളതല്ല ഉൽപ്പാദനം നടത്തും. അപ്പോൾ അങ്ങനെ ഉൽപ്പാദനം ആ ഒരു റേഞ്ചിലേക്ക് വരുന്നില്ലെങ്കിൽ, കാലാവസ്ഥ ക്ലീൻ ആയിരുന്നു, അതായത് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, നല്ല രീതിയിലുള്ള തെളിച്ചുണ്ടായിരുന്നു, എന്നിട്ടും 4 യൂണിറ്റ് വരുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിഴൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നിഴൽ പ്ലാന്റിൽ വീണുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടിയൊക്കെ വീണ് അങ്ങനെ പ്ലാന്റ് മറിഞ്ഞു പോകണം, അതായത് സെല്ലുകൾ മറിഞ്ഞു പോകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. അത് ഇത് സ്ഥാപിച്ച ആളുകളുടെ ശ്രദ്ധയപ്പെടുത്തുകയും വേണം. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ പ്ലാന്റ് സ്ഥാപിച്ച അതിൻ്റെ ഇത് പ്ലാന്റ് അണലുകൾ സ്ഥാപിച്ചു തന്നിട്ടുള്ള അതിൻ്റെ പ്രൊവൈഡേഴ്സിനെ സമീപിച്ച് അല്ലെങ്കിൽ അവരെ വിവരം അറിയിച്ച് അതിന് വേണ്ട പിന്നെ പരിഹാര ക്രിയകൾ ചെയ്യേണ്ടതുണ്ട്. ഉപഭോക്താവിനെ സംബന്ധിച്ച് കാര്യമായിട്ട് നേരിട്ട് ചെയ്യാവുന്ന ഒരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ, ഇതിനാകെ മെയിൻ്റനൻസ് വരുന്നത് പ്ലാന്റ് സ്ഥാപിച്ച 25 വർഷത്തേക്കാണ് ഇതിൻ്റെ പെർഫോമൻസ് വാറണ്ടി എന്ന് പറഞ്ഞാൽ 25 വർഷത്തേക്ക് ഈ പ്ലാന്റ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു, മറ്റ് തകരാറുകളല്ലാതെ പ്രവർത്തിക്കുന്നു. 25 വർഷം അതിന് ശരിയായ രീതിയിൽ നമുക്ക് വൈദ്യുതി വലിയ കുറവില്ലാതെ, ഇപ്പോൾ ഒരു ശരാശരി 1 കിലോവാട്ട് 4 യൂണിറ്റ് എന്ന് പറഞ്ഞത് വലിയ കുറവില്ലാതെ അത്ര യൂണിറ്റ് തന്നെ കിട്ടും. എന്തായാലും ഒരു 80% വരെയെങ്കിലും ഇത്രയും കാലയളവ് കിട്ടുമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് കൂടൽ.
ഇനി ഇത് തടസ്സപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അന്തരീക്ഷത്തിൽ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് പൊടിപടലങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പൊടി മൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിൻ്റെ സെല്ലിൻ്റെ മുകളിൽ നിഴൽ അല്ലെങ്കിൽ തടസ്സം വരികയാണ്. അങ്ങനെ തടസ്സം വരുമ്പോൾ ഉൽപ്പാദനം കുറയും. ആ സമയത്ത് ഉപഭോക്താവിന് നേരിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ തുടച്ച് കളയുക എന്നുള്ളതാണ്. ഈ പിന്നെ പ്ലാന്റല്ല പാനൽ നമുക്ക് കഴുകി വൃത്തിയാക്കുന്നതിനും തടസ്സമല്ല. കഴുകി വൃത്തിയാക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. പൊടി ക്ലിയർ ആയിട്ട് പോകാൻ അതാണ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റേണ്ട ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മെയിൻ്റനൻസ്. പ്ലാന്റിൻ്റെ പ്രവർത്തനം തകരാറിലായോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഉൽപ്പാദനം നടക്കുന്നില്ലെങ്കിൽ, ഈ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദനം നടക്കുന്നുണ്ടോ അല്ലേ എന്നുള്ള അറിയാൻ പറ്റും. അങ്ങനെ പ്ലാന്റിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ സമീപിക്കേണ്ടത് പ്ലാന്റ് സ്ഥാപിച്ച ആളുകളെ തന്നെയാണ്. ഇപ്പോൾ KCB സ്ഥാപിച്ച പ്ലാന്റാണെങ്കിൽ KCBയിലാണ് വിവരം അറിയിക്കേണ്ടത്. KCB അത് പ്രൊവൈഡ് ചെയ്ത് അതായത് ഇതിനു വേണ്ടിയിട്ട് ആളുകളെ KCB ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിൽ ഏർപ്പാട് ചെയ്ത് ഓരോ കമ്പനികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ കമ്പനികളിൽ KCB അറിയിക്കുകയും പ്ലാന്റ് സ്ഥാപിച്ച ആളുകൾ വന്നിട്ട് അത് പരിഹരിച്ച് തരികയാണ് വേണ്ടത്. അപ്പോൾ ഉപഭോക്താവ് നേരിട്ട് വെച്ച പ്ലാന്റ് ആണെങ്കിൽ അവരാരാണോ ഇത് പ്ലാന്റ് സ്ഥാപിച്ചത് അവരെയാണ് സമീപിക്കേണ്ടത്. സോളാർ പാനല് വൈദ്യുത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകാശോർജ്ജം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ നമ്മളെ വീട്ടിൽ വൈദ്യുതി വരുന്ന നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതിയും സോളാർ പാനലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ വൈദ്യുതി നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രത്യാവർത്തിധാര വൈദ്യുതി, അത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, AC എന്ന് പറയും. ഈ സോളാർ പാനൽ ഉപയോഗിക്കുന്നത് സോളാർ പാനൽ ഉൽപ്പാദിപ്പിക്കുന്നത് നേർധാര വൈദ്യുതിയാണ്, അതായത് DC ആണ്. അതാണ് പ്ലാനിൽ ഈ പാനലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ആയിട്ടാണ് വ്യത്യാസം. പക്ഷേ സോളാർ പാനലിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയായിട്ട് കണക്കാക്കുന്നത് പാനലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അല്ല, ആ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ്. അത് തീർച്ചയായിട്ടും AC ആണ്. ആ AC വൈദ്യുതി നമ്മളെ ലൈനിലുള്ള വൈദ്യുതിയായിട്ട് അതേപോലെ അതേ സ്വഭാവമുള്ള വൈദ്യുതി തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിലുപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഇതിലും പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് സോളാർ പാനലിൽ നിന്നും ഒരു ഇൻവെർട്ടർ, DC വൈദ്യുതിയെ AC ആക്കി മാറ്റാനുള്ള ഇൻവെർട്ടർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവും. അതാണ് ശരിക്കും അവിടെ പ്രൊഡക്ഷൻ നടത്തുന്ന AC വൈദ്യുതിയാക്കി മാറ്റുന്ന പ്ലാന്റ്. സോളാർ പാനലിൽ DC തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് വ്യത്യാസം ഇതാണ്, വീട്ടിൽ നേരിട്ട് വരുന്ന വൈദ്യുതി AC ആണ്, ഈ സോളാർ പാനലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി DC ആണ്. സോളാർ പ്ലാന്റുകൾ കേരളത്തിൽ വ്യാപകമായി സ്ഥാപിച്ചു വരികയാണ്. KCB ഈ അടുത്ത കാലത്താണ് സ്വന്തം നിലയിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു തുടങ്ങിയത്. ഇതിനു മുമ്പ് തന്നെ നമുക്ക് സോളാർ പ്ലാന്റുകൾ കേരളത്തിലുണ്ട്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് സിയാൽ, കൊച്ചിൻ എയർപോർട്ടിലെ പ്ലാന്റ്. കൊച്ചിൻ എയർപോർട്ടിലെ പ്ലാന്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റായിട്ട് നിലവിൽ ഉള്ളത്. അവിടെ അവരെ ഉപയോഗം മുഴുവൻ കഴിഞ്ഞും എക്സസ് ആയിട്ടുള്ള എനർജി നമ്മളെ ബോർഡിൻ്റെ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യാപകമായിട്ട് വലിയ വലിയ പ്ലാന്റുകൾ സ്ഥാപിച്ചു വരുന്നുണ്ട്. KCBയുടെ പ്രോഗ്രാം അനുസരിച്ച്, KCBയുടെ പദ്ധതി അനുസരിച്ചുള്ള പ്ലാന്റുകൾ വരുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളും പ്ലാന്റുകൾ സ്ഥാപിക്കുന്നുണ്ട്. നമ്മളെ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്ത പ്ലാന്റുകളുണ്ട്, കണക്ട് ചെയ്യാത്ത പ്ലാന്റുകളുണ്ട്. ബോർഡിൻ്റെ സ്കീം അനുസരിച്ചുള്ള ഈ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ഊർജിതമായി നടന്നു വരികയാണ്. ഇതിൻ്റെ രജിസ്ട്രേഷനും നിലവിൽ നടക്കുന്നുണ്ട്. ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് KCB.in എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പുരപ്പുറ സോളാർ പദ്ധതിയിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അനുയോജ്യമായ രീതി, ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് രീതിയാണ് ഉള്ളത്. ഒന്ന് കേരള മോഡലുണ്ട്. കേരള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ കൺസ്യൂമറെ നിലവിലുള്ള വൈദ്യുതി ഉപയോഗത്തിൻ്റെ കാറ്റഗറി അനുസരിച്ചാണ്. അതായത് 120 യൂണിറ്റ് പ്രതിമാസം ഉപയോഗിക്കുന്ന ആളുകൾ, 150 യൂണിറ്റ് പ്രതിമാസം ഉപയോഗിക്കുന്ന ആളുകൾ, 200 യൂണിറ്റ് പ്രതിമാസം ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ മൂന്ന് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് മോഡൽ 1A, 1B, 1C എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിലോരോ കപ്പാസിറ്റിയുള്ള പ്ലാൻ വിഭാഗം ഉപഭോക്താക്കൾക്കും ഓരോ തരത്തിലുള്ള സബ്സിഡി സ്കീമാണ് നിലവിലുള്ളത്. അതായത് ഈ 120 യൂണിറ്റ് പ്രതിമാസ ഉപയോഗം വരുന്ന ആളുകൾക്ക് അവർ സബ്സിഡി തുക കഴിച്ച് ബാക്കി 12% മൊത്തം കോസ്റ്റിൻ്റെ 12% മാത്രം അഡീഷണലായിട്ട് അടച്ചാൽ ഇവർക്ക് ഈ പ്ലാന്റ് KCB സ്വന്തം നിലയിൽ സ്ഥാപിച്ചു കൊടുക്കുകയും 25 വർഷം KCB അതിൻ്റെ പരിപാലനമെല്ലാം ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് 25% ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കാം, ഫ്രീ ഓഫ് കോസ്റ്റിൽ ഉപയോഗിക്കാം. അതായത് അതിന് പൈസ കൊടുക്കേണ്ടതില്ല. ബാക്കിയുള്ള വൈദ്യുതി ബോർഡിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കും. ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന വൈദ്യുതി 25% കൂടുതലാണെങ്കിൽ ആ കൂടുതൽ വരുന്ന വൈദ്യുതിക്ക് വരുന്ന ചാർജ് മാത്രം ഇവർ അടച്ചാൽ മതിയാവും.
അപ്പൊ ഇതിന്റെ ഒരു കണക്ക് ഉദ്ദേശം പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മൂന്ന് പ്ലാൻ 3 കിലോവാട്ടിന്റെ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഉപഭോക്താവ് അടയ്ക്കേണ്ട തുക ഇതിൽ ഞാൻ പറഞ്ഞ 12% എന്ന് പറയുമ്പോൾ 15,120 രൂപയാണ്. പ്രതിമാസം ഈ 3 കിലോവാട്ടിന്റെ ശേഷിയുള്ള പ്ലാന്റ് 4 യൂണിറ്റ് വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദിവസം എന്ന് കണക്കാക്കിയാൽ 30 ദിവസം കൊണ്ട് 360 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കും. ഇതിൽ ഉപഭോക്താവിന് കിട്ടുന്നത്, അതായത് 25% എന്നുള്ള എനിക്ക് കിട്ടുന്നത് 90 യൂണിറ്റാണ്. 90 യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 200 യൂണിറ്റ് 2 മാസം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവാണെങ്കിൽ അയാൾ നിലവിൽ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന ബില്ല് 730 രൂപയാണ്. നിലവിൽ 200 യൂണിറ്റ് പ്രതിമാസം ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ, 200 യൂണിറ്റ് 2 മാസം, 1 മാസം 2 മാസം ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ 730 രൂപ വൈദ്യുതി ബില്ലായിട്ട് അടക്കേണ്ടി വരും. ദ്വൈമാസ ബില്ല്, 2 മാസത്തിൽ വരുന്ന ബില്ല് അടക്കേണ്ടി വരും. ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് ഇത് 90 യൂണിറ്റ് ഇയാൾക്ക് ഇതിന്ന് ഇളവ് കിട്ടുന്നതോട് കൂടിയിട്ട്, അതായത് പ്ലാന്റിന്റെ ഉൽപ്പാദനത്തിന്റെ 20% കിട്ടുന്നതോട് കൂടിയിട്ട് ഇയാളുടെ വൈദ്യുതി ബില്ല് ഒരു ഈ ദ്വൈമാസ ബില്ല് എന്ന് പറയുന്നത് 154 രൂപയുടെ ചുരുക്കും. അപ്പോഴാണ് ഇതിൽ ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ 12% ചാർജ് എന്ന് പറഞ്ഞാൽ 12% സബ്സിഡി കഴിഞ്ഞുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 15,120 രൂപ ഒരിക്കൽ മുടക്കുന്നത് വഴി 25 വർഷത്തേക്ക് 25% ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇയാൾക്ക് ഫ്രീ കിട്ടുന്നതുകൊണ്ട് എല്ലാ ദ്വൈമാസ ബില്ലുകളിലും ഇയാൾക്ക് ഇളവ് കിട്ടുകയാണ്. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഈ ആകെ വേണ്ടത് നമ്മളെ മേൽക്കൂര ഇത് വെക്കാനുള്ള സൗകര്യമുള്ളതായിരിക്കണം എന്ന് മാത്രമാണ്. അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം, നമുക്ക് അതിന് സന്നദ്ധരായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ഈ അടുത്തൊരു സ്കീം 150 യൂണിറ്റ് പ്രതിമാസം ഉപയോഗിക്കുന്ന ആളുകൾക്കാണ്. അവർക്കാണെങ്കിൽ 20% അവർ പ്ലാന്റ് കപ്പാസിറ്റിൻ്റെ 20% അവർ അടക്കേണ്ടതുണ്ട്. അത് ഉദ്ദേശം വരുന്ന 2 കിലോവാട്ടിൻ്റെ പ്ലാന്റിനാണെങ്കിൽ 17,200 രൂപയാണ് അടക്കേണ്ടി വരിക. ഈ 20% എന്ന് പറയുമ്പോൾ 20% പൈസ അടച്ചിട്ടുള്ള ആൾക്ക് ഉൽപ്പാദനത്തിൻ്റെ 40% വൈദ്യുതി ഇയാൾക്ക് ഉപയോഗിക്കാം, സ്വന്തം നിലയിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, ബാക്കി വൈദ്യുതി വൈദ്യുതി ബോർഡ് എടുക്കും. അങ്ങനെ അതിൻ്റെ ഒരു കണക്ക് കൂട്ടിയാൽ പറയാൻ പറ്റുന്നത് ഇയാൾ അടക്കേണ്ടത് 3 കിലോവാട്ടിൻ്റെ പ്ലാന്റിൻ്റെ 17,200 രൂപ എന്ന് പറയുന്നത് 2 കിലോവാട്ടിനാണ്. 3 കിലോവാട്ടിന് ഉപഭോക്താവ് 3 കിലോവാട്ടിന് അടക്കേണ്ടി വരും 25,200 രൂപയാണ് അടയ്ക്കുക. അങ്ങനെ അടക്കേണ്ട ഒരു ഉപഭോക്താവിന് ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 360 യൂണിറ്റ് പ്രതിമാസം ഉൽപ്പാദനം നടത്തും. ഉപഭോക്താവിന് 40% ഫ്രീ ആണെന്നുള്ളതുകൊണ്ട് 144 യൂണിറ്റ് ഇയാൾക്ക് ഉപയോഗിക്കാം. 300 യൂണിറ്റ് 2 മാസം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കണക്ക് ഒരു കൺസ്യൂമർ കണക്ക് നോക്കുകയാണെങ്കിൽ 1494 രൂപ ഇയാൾ ബില്ലായിട്ട് ദ്വൈമാസ ബില്ല് അടക്കേണ്ടി വരുന്ന സ്ഥലത്ത് വെറും 126 രൂപ ബില്ലടക്കേണ്ട ഒരു സ്ഥിതിയിലേക്കുള്ള വൈദ്യുതി ഉപയോഗം ഉപയോഗം കുറയല്ല, പക്ഷേ അയാൾ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയിൽ നിന്ന് ഒരു പങ്കയാൾക്ക് കിട്ടുന്നത് വഴി ബില്ലിൽ വളരെ കൂടിയ ഒരു ഇളവ് ഇയാൾക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. ആകെ വേണ്ടത് നമ്മൾ പ്ലാന്റ് നമ്മളെ വീടിൻ്റെ പുറത്ത് സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് മാത്രമാണ്. ഈ പറഞ്ഞ തുകയടക്കണം. 25 വർഷത്തേക്കാണ് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. കാർബൺ ഉത്സർജനം കാര്യമായിട്ട് കുറയ്ക്കുന്ന രാജ്യങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കാത്ത രാജ്യങ്ങൾ ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തി, അതിനാണ് കാർബൺ ക്രെഡിറ്റിംഗ് എന്ന് പറയുന്നത്. കാർബൺ ഉത്സർജനം കുറയ്ക്കുന്ന ആളുകൾക്ക് കാർബൺ ഉത്സർജനം കുറയ്ക്കാൻ കഴിയാത്ത ആളുകൾ കോമ്പൻസേഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ കാർബൺ ഉത്സർജനം കുറയ്ക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ രാജ്യങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോത്സാഹനം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഒരു ടാർഗറ്റ് ഉണ്ട്, ഇത്ര ജിഗാവാട്ട് പവർ നമുക്ക് പിന്നെ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാട്. നമ്മൾ 2022 കൂടി ഇത്രയാവണം, അല്ലെങ്കിൽ 2025 കൂടി ഇത്രയും മെഗാവാട്ട് പവർ ഉൽപ്പാദന ശേഷി നമുക്ക് സോളാർ മേഖലയിൽ വേണമെന്നുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ സോളാർ പ്ലാന്റുകൾ വെക്കാൻ വേണ്ടിയിട്ട് സബ്സിഡി ഗവൺമെൻറ്റുകൾ കൊടുക്കുന്നു. സബ്സിഡി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ ആളുകൾ കൂടുതൽ കയറി വന്നുകൊണ്ട് നമ്മൾ സോളാർ വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കാർബൺ ക്രെഡിറ്റ് ഇനത്തിലുള്ള ഒരു ഗുണവും കിട്ടുന്നു. നമുക്ക് ഈ രാജ്യത്തെ ലോകത്തിലെ തന്നെ കാലാവസ്ഥേനെയും പരിസ്ഥിതിയും സന്തുലനം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം. നമ്മളെ വികസനം എപ്പോഴും പരിസ്ഥിതിയെ തുലനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം കൂടി ഇതുവഴി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രസക്തി തന്നെ. അതായത് നമുക്ക് നമ്മൾ വികസിക്കുന്നു, നമ്മൾ പിന്നെ പുരോഗതി പ്രാപിക്കുന്നതിനൊപ്പം തന്നെ ഭൂമിയിലുള്ള സാഹചര്യം, ഭൂമി നിലനിർത്തുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിർത്തുന്ന ജീവൻ്റെ ആ വ്യവസ്ഥ നിലനിർത്തുന്ന ഒരു സാഹചര്യം തുടർന്ന് കൊണ്ടുപോവുക, മലിനം കൂടുതൽ മലിനപ്പെടുത്താതെ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ള ഒരു ആശയം കൂടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ ബാധ്യത കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്.